നമസ്കാരം. കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കളെല്ലാം ഒരു കാര്യം തുറന്നു പറയുകയാണ്, രാഹുൽ ഗാന്ധിയെ പാർട്ടി കാര്യങ്ങളിൽ കാണാൻ കിട്ടാറില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സജീവമാകുന്ന രാഹുലിന്റെ ശൈലി കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നുവെന്നാണ് പരാതി. പാർട്ടിയിൽ അധികം സജീവമല്ലാതിരുന്ന സോണിയ ഇതോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ബാലൻസ് ചെയ്ത് BJP ധമീ സർക്കാരിൽ വെട്ടിനിരത്തിയത് സീനിയേഴ്സിനെ അതിലൂടെ രാഹുൽ അകറ്റിവെച്ചിരുന്ന നേതാക്കളൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. പഴയ നേതാക്കളെല്ലാം വലിയ റോളുകൾ നൽകാൻ സോണിയ ബാധ്യസ്ഥരായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഇനിയുള്ള കാര്യങ്ങൾ രാഹുൽ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ നടക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. G23 നേതാക്കളോട് ഒറ്റ കാര്യം മാത്രമാണ് സോണിയ നിർദ്ദേശിച്ചത്, സെപ്റ്റംബർ വരെ കാത്തു നിൽക്കണമെന്നാണ് സോണിയ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിനൊപ്പമാണ് തങ്ങളെന്ന് വിമതർ അറിയിക്കുകയും ചെയ്തു. ഇവരുടെ പ്രധാന പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി തന്നെ. രാഹുലിന്റെ റോൾ ഭാവിയിൽ എന്തായിരിക്കുമെന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമായിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയെ അധ്യക്ഷനായി സോണിയ നിർദ്ദേശിക്കില്ലെന്നാണ് G23 കരുതുന്നത്. അടുത്ത നേതാവെ വരുന്നയാൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള നേതാവ് തന്നെയായിരിക്കുമെന്നാണ് സൂചന. അത്തരമൊരു നേതാക്കളൊരു അതിശക്തരല്ല എന്നൊരു തലവേദന കോൺഗ്രസിനുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതാണ് എപ്പോഴും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കണ്ടുവരുന്നത്. 1999 മത്സരിക്കുമ്പോൾ സോണിയക്കെതിരെ ജിതേന്ദ്ര പ്രസാദാണ് മത്സരിച്ചത്. എന്നാൽ 96% വോട്ടും നേടി പ്രസാദ് വിജയിക്കുകയായിരുന്നു. അതിന് 2 വർഷം മുൻപ് സീതാറാം കേസരി ശരത് പവാറിനെയും രാജേഷ് പൈലറ്റിനെയും പരാജയപ്പെടുത്തിയിരുന്നു. 75%ത്തിലേറെ വോട്ടുകളും കേസരിക്കാണ് കിട്ടിയത്. അതേസമയം G23 പിന്തുണ വന്നതിലും ചില കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നതുകൊണ്ടാണ്. ഗുലാം നബി ആസാദിന് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം സോണിയ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെല്ലാം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടം നൽകും. അതേസമയം 12 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാക്കാൻ നോമിനേറ്റഡ് വിഭാഗം കൂടുതൽ ഗുണം ചെയ്യും. സോണിയാഗാന്ധിയുടെ ഇടപെടൽ പക്ഷെ വൈകിപ്പോയെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ഇതുകൊണ്ടൊന്നും വിജയിക്കില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പാർട്ടിയിലെ പിളർപ്പിനെ തടഞ്ഞതിന് സോണിയയോട് നന്ദി പറയണമെന്നും സീനിയർ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഹുൽ പിന്നണിയിൽ നിന്ന് നയിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായാൽ തനിക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരാമെന്നാണ്. എന്നാൽ രാഹുൽ തൊട്ടതെല്ലാം കോൺഗ്രസിന് നഷ്ടമായെന്നും കേരളത്തിന് വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയതെന്നും പറയുന്നവരുണ്ട്. അസം, പഞ്ചാബ്, ഗോവ, ഉത്തരാഖണ്ഡ് തുടങ്ങിയവിടെയെല്ലാം രാഹുലിന്റെ നേതൃത്വം വൻ ദുരന്തമായി. ഇതിനെല്ലാം പുറമെ സഖ്യം കാര്യത്തിലും പരാജയമുണ്ടായി. സോണിയ വീണ്ടും അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തിയെങ്കിൽ ആ കാലയളവ് വൻ ദുരന്തമാണ്. തൃണമൂൽ കോൺഗ്രസുമായി അടക്കം ഇടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.